വാർത്തകളിലേക്ക് സ്വാഗതം. കാലവർഷം എത്തിയതോടെ പുഴകളിൽ നിന്നും തോടുകളിൽ നിന്നും മത്സ്യക്കുഞ്ഞുങ്ങളെ പിടികൂടുന്നത് തടയാൻ അരീക്കോട് ഭാഗങ്ങളിൽ പരിശോധന കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. പൂങ്കുടി, കടുങ്ങല്ലൂർ തോട്, മാങ്കടവ്, എളങ്കാവ് പ്രദേശങ്ങളിൽ അനധികൃതമായി മീൻപിടുത്തം നടത്തുന്നുണ്ടെന്ന പരാതി ഫിഷറീസ് വകുപ്പിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തിയാണ് പരിശോധന നടത്തിയത്. മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ച വലകളും അനുബന്ധ ഉപകരണങ്ങളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. തൃക്കണാപുരം MES എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിൽ 30 വിദ്യാർത്ഥികൾ ഓഫീസ് മുറി അടിച്ചു തകർത്തു. സംഭവത്തെ തുടർന്ന് ക്യാമ്പസിലെത്തിയ പോലീസിനും വിദ്യാർത്ഥി അക്രമത്തിൽ പരിക്കേറ്റു. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ SI OP വിജയകുമാറിനാണ് പരിക്കേറ്റത്. SIയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥികളായ മുഹമ്മദ് നിസാബ്, അർജുൻ ദാസ്, മുസ്ലിഹ് എന്നിവരാണ് അറസ്റ്റിലായത്. യുവതിയെ മാനഭംഗപ്പെടുത്തിയെന്ന പരാതിയിൽ സഹകരണ സംഘം സെക്രട്ടറിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മമ്പാട് സ്വദേശി മനീഷിനെയാണ് നിലമ്പൂർ DYSP സാജു കെ അബ്രഹാം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഡ്രൈനേജ് സംവിധാനം ഒരുക്കാത്തതിനാൽ ആനങ്ങാടി പരപ്പനങ്ങാടി റോഡിൽ കാലവർഷം എത്തിയതോടെ വെള്ളക്കെട്ട് രൂക്ഷം. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കാൽനട യാത്രക്കാരും ഭീതിയിലാണ്. പ്രധാനപ്പെട്ട റോഡായിട്ടും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ യാതൊരു നടപടിയും എടുക്കുന്നില്ല. 8 വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വേങ്ങര സബ് രജിസ്ട്രാർ ഓഫീസ് അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്നു. 2015 ആരംഭിച്ച ഓഫീസ് വേങ്ങര സർവീസ് സഹകരണ റൂറൽ ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്ഥലപരിമിതി മൂലം പാർക്കിംഗ് ഉൾപ്പെടെ ഏറെ പ്രയാസം നേരിടുകയാണ്. സ്വന്തം കെട്ടിടത്തിനായി സ്ഥലം കണ്ടെത്താൻ വകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയെങ്കിലും സ്ഥലം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല. തുടർച്ചയായി കാട്ടാനകളിറങ്ങുന്നത് മുണ്ടേരി അപ്പൻകാപ്പ് കോളനി നിവാസികളെ ദുരിതത്തിലാക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വ്യാപക കൃഷിനാശമാണ് കാട്ടാനകൾ കോളനിയിൽ വരുത്തിയത്. വനാതിർത്തിയോട് ചേർന്ന് വീടുകളിൽ താമസിക്കുന്നവരാണ് ഏറെ ദുരിതം അനുഭവിക്കുന്നത്. ഇവരുടെ വീടുകൾക്ക് പോലും ആനകൾ ഭീഷണിയാകുകയാണ്. കാലവർഷം എത്തിയതോടെ കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ വെളിയങ്കോട് ചങ്ങാട റോഡ് ചളിക്കുളമായി മാറി. ദുരിതാവസ്ഥയിലായ റോഡിന്റെ ടാറിംഗ് നടത്താനായി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 6 മുൻപ് 17.5 ലക്ഷം രൂപ അനുവദിക്കുകയും പെരുമ്പടമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ കരാറുകാരൻ ടാറിംഗ് പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. കനത്ത മഴയിൽ പനങ്ങോട്ടൂരിൽ സ്വകാര്യ ഇരുനില കെട്ടിടം പൊളിഞ്ഞ് നിലംപൊത്താറായ നിലയിലാണ്. നഗരത്തിലെ വാർഡ് 12 പഴക്കമേറിയ ഓടുമേഞ്ഞ ഇരുനില കെട്ടിടമാണ് പ്രദേശവാസികൾക്ക് ഭീഷണിയായി അപകടാവസ്ഥയിൽ തുടരുന്നത്. മാലിന്യ സംസ്കരണത്തിലെ അപാകതയ്ക്കെതിരെ കരുവാരക്കുണ്ടിൽ ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി. പ്രദേശത്ത് ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാകാതെ പടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ബുധനാഴ്ച 2 പിഴ ചുമത്തി, 5 നോട്ടീസ് നൽകുകയും ചെയ്തു. 2 നിന്നുമായി ആരോഗ്യവകുപ്പ് 1500 രൂപയാണ് പിഴയായി ഈടാക്കിയത്. കാലവർഷം കനക്കുന്നതിനാൽ ജലസേചന വകുപ്പിന് കീഴിലെ ഓടായിക്കൽ, പൂക്കോട്ടുമണ്ണ എന്നീ റെഗുലേറ്ററുകളുടെ ഷട്ടറുകൾ ഏതു നിമിഷവും തുറക്കേണ്ട സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ റെഗുലേറ്ററിന്റെ താഴ്ഭാഗത്ത് ചാലിയാർ പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് നിലമ്പൂരിലെ ചാലിയാർ പ്രൊജക്ട് സെഷൻ ഓഫീസിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ടുഡേ മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.